ജമ്മു കാശ്മീരിൽ ഇന്ത്യയുടെ പുതിയ അണക്കെട്ടിന്റെ പുനർനിർമ്മാണത്തിനെതിരെ ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാർത്ത. അതായത് ജമ്മു കാശ്മീരിൽ ഇന്ത്യയ്ക്ക് ചെറുത് വലുതുമായ അനവധി അണക്കെട്ടുകളുണ്ട്. ഈ അണക്കെട്ടുകളുടെ എല്ലാം നിർമ്മാണ സമയത്ത് പാകിസ്ഥാൻ ഇതുപോലുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ വരുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ഹൈഡ്രോ പ്ലാന്റാണ്. അതായത് ചെനാബ് നദിക്ക് സമീപമാണ് 624 മെഗാവാട്ടിൻ്റെ പുതിയ പ്ലാന്റിൻ്റെ നിർമ്മാണം ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ പറയുന്നത് സിന്ധു നദീജല കരാറുണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട്. അതുപ്രകാരം ഇന്ത്യ നിർമ്മാണം നടത്തുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. 1960 സിന്ധു നദീജല കരാർ ഒപ്പുവച്ചിരിക്കുന്നത്. ഈ കരാർ പ്രകാരം സത്ലജ്, ബിയാസ്, രവി എന്നീ നദികളിൽ 33 ദശലക്ഷം ഖനയടിയും ഒപ്പം തന്നെ ചെനാബ്, സിന്ധു, ഝലം എന്നീ നദികളിൽ നിന്ന് 135 ദശലക്ഷം ഖനയടിയും ജലം എല്ലാ വർഷവും ഇന്ത്യ പാകിസ്ഥാന് നൽകുന്നുണ്ട്. ഇന്ത്യ കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഈ ജലത്തിൻ്റെ അളവ് കുറയുമെന്നാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ഒരു വാദം. മറ്റൊരു വാദം 1960 പറഞ്ഞിരുന്ന ആ കരാറിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്ത്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും പറയുന്നത്. പക്ഷേ ഇന്ത്യ ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് ഇന്ത്യ എല്ലാ കരാറിൻ്റെയും നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ച് തന്നെയാണ് ഇന്ത്യ അണക്കെട്ട് നിർമ്മിക്കുന്നത്. പാകിസ്ഥാൻ അവകാശപ്പെട്ട ജലം എല്ലാ വർഷവും നൽകാറുണ്ട്. ഏതായാലും ജമ്മു കാശ്മീരിൽ ഇന്ത്യയ്ക്കുള്ള അണക്കെട്ടുകൾ ചില്ലിങ്, റോങ്ഡോ, രത്തൻനാഗ്, മാങ്ഡാം, കാർഗിൽ ഹണ്ടർമാൻ തുടങ്ങിയവയൊക്കെയാണ് ജമ്മു കാശ്മീരിലുള്ള ഇന്ത്യയുടെ അണക്കെട്ടുകൾ. ഈ അണക്കെട്ടുകളൊക്കെ നിർമ്മിക്കുന്ന സമയത്തും പാകിസ്ഥാൻ ഇതുപോലുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഏതായാലും അതൊന്നും അന്ന് വിലപ്പോയില്ല. ഇപ്പോഴും അതുതന്നെയാണ്. ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പ്ലാന്റ് അണക്കെട്ടിൻ്റെ ആ ഒരു പുനർനിർമ്മാണം ചെനാബിൽ പുരോഗമിക്കുകയാണ്. 624 മെഗാവാട്ടിൻ്റെതാണ്. ഏതായാലും പാകിസ്ഥാൻ പുതിയ ഒരു മുന്നറിയിപ്പുമായി അല്ലെങ്കിൽ പുതിയ ഒരു ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഈ അണക്കെട്ട് തങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുമെന്നുള്ള ഭയമാണ് പാകിസ്ഥാന്. പക്ഷേ ഇന്ത്യ ഇപ്പോഴും പറയുന്നു ഇവർക്ക് പാകിസ്ഥാൻ അവകാശപ്പെട്ട ജലം അവർക്ക് എല്ലാ വർഷവും നൽകുന്നുണ്ട്, അത് തുടരുക തന്നെ ചെയ്യും. ഇന്ത്യയിലെ അണക്കെട്ടുകളിൽ എന്ത് പുനർനിർമ്മിക്കണമെന്ന് ഇന്ത്യയാണ് തീരുമാനിക്കേണ്ടത്. ഒപ്പം തന്നെ ഈ കരാറിനെ ഞങ്ങൾ മാനിക്കുന്നു. ഈ കരാറിൽ പറഞ്ഞ വ്യവസ്ഥകൾ അനുസരിച്ച് തന്നെയാണ് നിർമ്മാണം നടത്തുന്നത് എന്നാണ് പറയുന്നത്. കാരണം 2021 സമാനമായ രീതിയിൽ പാകിസ്ഥാൻ അണക്കെട്ടുകൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു. വീണ്ടും ഇതേ രീതിയിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്തയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.